ബിസ്മില്ലാഹിറമുറഹീം അലഹമദല്ലാഹിറബിൽ മുസ്സലീൻ ഫൈദീൻ മുപ്പത്തിനാല് ബാബു കൈഫിയ സലാം സലാം പറയുന്നതിൻ്റെ മടക്കുന്നതിൻ്റെ രൂപം എങ്ങനെയാണ് എന്ന് വിശദീകരിക്കുന്ന അധ്യായം യുസ്തഹബ് യക്കൂൽ സലാം തുടങ്ങുന്നവൻ പറയൽ സുന്നത്താണ് അസ്സലാംക്കും എന്ന് മുസലി വാഹിദൻ ബഹുവചന രൂപമാണ് പറയേണ്ടത് ആർക്കാണോ സലാം പറയുന്നവൻ അവൻ ഒരു വ്യക്തിയാണെങ്കിൽ പോലും അസ്സലാം വാലും എന്ന ബഹുവചനത്തിന്റെ രൂപമാണ് പറയേണ്ടത് വയ്യൂൽ മുജീബു മറുപടി പറയുന്നവൻ പറയണം വാലയ്ക്കും അവിടെ വ എന്ന അക്ഷരം കൂട്ടിയിട്ട് അസ്സലാം എന്ന് പറയണം അൻ ഇമ്രാഹിബിൻ ഹുസൈൻ ഇമ്രാൻ അറിയു അഹു തലാന്ന് പറഞ്ഞു ജ അർജുനുൻ ഇല നബീ സാഹുലി വസ്ലമ ഫലൈക്കും ഒരാൾ ലബിത്തങ്ങളെ സമീപത്ത് വന്നിട്ട് അസ്സലാ എന്ന് പറഞ്ഞു ഫറദ്അഅലൈഹി സുമസ അദ്ദേഹത്തിന് സലാം അടക്കി അദ്ദേഹം സദസ്സിലിരുന്നു ഫക്കാൽ നബി സാഹു അലൈഹി വസ്ല്ലാം അഷ്റുൻ അപ്പോൾ അവിടെ പറഞ്ഞു പത്ത് അഥവാ പത്ത് കൂലി സുമ അഹ്റു പിന്നീട് മറ്റൊരാൾ വന്നു ഫക്കാല അദ്ദേഹം പറഞ്ഞു അസ്സലാമലൈക്കും വറഹമത്തല്ലാഹി എന്ന് ഫറദ് അലിഹി ഫറദ്ദിഹി അദ്ദേഹത്തിൻ്റെ മേൽസലാമടക്കി ഫജലസ അയാൾ അവിടെ ഇരുന്നു ഫക്കാല ലഭിതങ്ങൾ പറഞ്ഞു ഇഷ്രൂൻ ഇരുപത് സുമ പിന്നീട് മറ്റൊരാൾ വന്നു ഫക്കാൽ അയാൾ പറഞ്ഞത് അസ്സലാമു അലൈക്കും വറഹമത്തുല്ലാഹി വബർക്കത്തുഹു എന്നാണ് ഫറദ് അലെഹി ഫജലസ് അദ്ദേഹത്തിനും സലാം അടക്കി അദ്ദേഹവും സദസ്സിരിരുന്നു അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു സലാ സൂന മുപ്പത് പ്രവാഹു അബൂദ് അബൂദ് ഒത്തിരിയും അപ്പം ആദ്യത്തെ വ്യക്തി അസ്സലാം വാലയ്ക്കുമെന്ന് മാത്രമാണ് പറഞ്ഞത് അതുകൊണ്ടാണ് എനിക്ക് പത്ത് കൂലി അള്ളാഹു നൽകുമെന്ന് പറയാൻ കാരണം രണ്ടാമത്തെ വ്യക്തി വർ എന്ന് കൂട്ടി പറഞ്ഞു അസ്സലാമു അലൈക്കും വറഹമത്തുള്ള മൂന്നാമത്തെ വ്യക്തി വബ ബറക്കാത്തുഹു എന്ന് കൂടെ കൂട്ടി അലൈക്കും വറഹമത്തുല്ലാഹി വ ബറക്കാത്തുഹു അതുകൊണ്ട് അയാൾക്ക് മുപ്പത് കൂലിയുണ്ട് സലാം പറയുമ്പോൾ ഇതാണ് ഏറ്റവും പൂർണ്ണമായ രൂപം അസ്സലാമു അലൈക്കും വർഹമത്തുല്ലാഹി വ ബറക്കാത്തുഹു എന്ന് അതിനേക്കാൾ അപ്പുറം വ മാഫുറുത്തുഹു വ ജന്നത്തുഹു എന്നൊക്കെ കൂട്ടി പറയുന്നത് സലാമിൻ്റെ പൂർണ്ണതയ്ക്ക് വിരുദ്ധമാണ് എന്നു മഹാന്മാര് ചിയർ വിശദീകരിച്ചിട്ടുണ്ട് അപ്പം ഏറ്റവും അഫ്ലായ രൂപം ശ്രേഷ്ഠമായ രൂപം സ്ലാമേക്കും വറഹമത്തു അല്ലാഹി വബറക്കാത്തുഹു വാലേക്കും അസ്സലാം വറഹമത്ത്ാഹി വബ്ബറക്കാത്തുഹു എന്നാണ് രണ്ട് പേര് തമ്മിൽ കണ്ടുമുട്ടുന്ന സമയത്ത് സമാധാന സന്ദേശമാണ് കൈമാറേണ്ടത് നിങ്ങൾക്കു മേൽ സലാം ഉണ്ട് അഥവാ സലാം അള്ളാഹുവിൻ്റെ പേരാണ് അപ്പം സലാം എന്ന പേരുള്ള അള്ളാഹു നിങ്ങളെ മേൽ നിരീക്ഷിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവൻ്റെ സമാധാന ലക്ഷ്യം നിങ്ങൾക്കുണ്ടാവട്ടെ വ റഹ്മത്താഹി അവന്റെ പ്രത്യേകമായ കാരുണ്യവും വ ബറക്കാത്തുഹു അള്ളാഹുവിൻ്റെ ബറക്കത്തുകളും സമൃദ്ധികളും നിങ്ങൾക്കുണ്ടാവട്ടെ സുന്ദരമായ ഒരു ആശീർവാദനം ആശീർവാദമാണ് ഇത് ഇങ്ങനെയുള്ള അഭിവാദ്യമാണ് മുസ്ലിംങ്ങൾ കൈമാറേണ്ടത് വഅൻ ആശുപത്രിസ് ആയിഷ പറഞ്ഞു എന്നോട് തങ്ങൾ പറഞ്ഞു എന്തോ പറഞ്ഞത് ഹാദാ ജിബിറിയിൽ ഇതാ ജിബിയിൽ വന്നിട്ടുണ്ട് ഇവിടെ യക്രോ അലിക്ക് സലാം നിനക്ക് സലാം പറയുന്നുണ്ട് അഥവാ ജിബിരിയിൽ ആയിഷ ബിബിക്ക് സലാം പറഞ്ഞ സംഭവം ജിബിരിലിൽ നിന്നും നബി നബിസ്ലൈവലമ്മ ആയിഷ ബി വിക്ക് എത്തിച്ചു കൊടുക്കുകയാണ് നിനക്കിതാ സലാം പറഞ്ഞിട്ടുണ്ട് ഖാലസ് ആയിഷ ബിവി പറഞ്ഞു കുൽത്തു ആ സലാം ഞാൻ കേട്ടപ്പോൾ അഥവാ എന്നോട് നബിത്തോട് ഈ സലാം പറഞ്ഞ ഗാരം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വാലഹി സ്ലാം റഹ്മത്ത്ാഹി എന്ന് ഇവിടെ മറ്റൊരാൾ സലാം പറഞ്ഞതായിട്ട് മറ്റൊരാൾ നമ്മൾ പറയുമ്പോൾ അയാൾക്ക് സലാം പറയണം വാലഹി സ്ലാം മടക്കണം വാലേഹി സ്ലാം റഹ്മത്ത്ാഹി ഒറക്കാത്തു സലാം പറഞ്ഞ ആൾക്ക് സലാം ഉണ്ടാവട്ടെ റഹ്മത്തും പറക്കാത്തും ഉണ്ടാവട്ടെ അതിൻ്റെ കൂടെ പറഞ്ഞ ആൾക്കും കൂടി പറയും നല്ലതാണ് അപ്പോൾ വാലയ്ക്ക എന്നുകൂടെ കൂട്ടി പറയാം ആദ്യം വാലയ്ക്ക വാലേഹി സലാം എന്ന് മറ്റ് മഹാന്മാർക്ക് വിശദീകരിച്ചായിട്ട് കാണാൻ കഴിയും ഇങ്ങനെയാണ് സലാം മറ്റൊരാൾ പറഞ്ഞതായിട്ട് നമുക്ക് സന്ദേശമെത്തിക്കുമ്പോൾ സ്ഥലം അടക്കേണ്ട രൂപം അലഹദില്ലാഹുറബി